ഓർമ്മ വരുന്നത് അതായിരിക്കും. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും പോലും ശ്രദ്ധിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ഉദാഹരണം പറയാറുണ്ട്, സഹോദരങ്ങളെ, ഞാനിവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ഈ ക്യാമറയുടെ കണ്ണുകൾ എൻ്റെ വാക്കുകളും എൻ്റെ അനക്കങ്ങളും ഒപ്പിയെടുക്കുന്നതിനേക്കാളും ഗൗരവത്തിൽ നമ്മുടെ കുട്ടികളുടെ നെറ്റിത്തടങ്ങളിൽ ഇരിക്കുന്ന ആ കണ്ണുകളില്ലേ, ആ രണ്ടു കണ്ണുകൾ, മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ആറു കണ്ണുകൾ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ വാക്കിനും അവരർത്ഥം വിനയുന്നുണ്ട്, നമ്മുടെ ഓരോ നോട്ടത്തിലും അവരർത്ഥങ്ങൾ ആരായുന്നുണ്ട്. സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാകണം സമീപനങ്ങൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, നീതിയോടെ സ്നേഹത്തോടെ നാം നമ്മുടെ മക്കളെ വളർത്തുക. മൂന്നാമത്തെ ഒന്ന് കടമകളാണ്. കടമ ഏറ്റവും പ്രധാനമാണ്. വാലൽ മൗലൂദി റിസ്ഖുഹുന്ന, അവരെ ഭക്ഷണം നൽകുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ആവശ്യമുള്ള സന്ദർഭങ്ങൾ ആവശ്യമുള്ളത് ചെയ്യണം. എത്ര തിരക്കുണ്ടായാലും കുട്ടിയൊക്കെ അസുഖമൊക്കെ വന്നാൽ ചികിത്സിക്കാനൊക്കെ വലിയ സംഘടനാ പ്രവർത്തകന്മാർക്കും തിരക്കിലുള്ളവർക്കൊക്കെ സമയം വേണം. സഹോദരങ്ങളെ, ആ വേദന സഹിക്കുമ്പോൾ എൻ്റെ വാപ്പയ്ക്ക് ഇതിനും നേരമില്ലല്ലോ എന്ന് വിചാരിക്കും. ചിലപ്പോഴൊക്കെ എന്താ നിങ്ങൾ അത് ബാധ്യത നിർവഹിക്കാന്നാണ് എത്ര മാത്രം ഉണ്ടറിയും. നമുക്കൊക്കെ അത് ശരിക്കും ബോധ്യപ്പെടും. നിങ്ങൾ പലർക്കും അത് ബോധ്യപ്പെടും. ഒരു പക്ഷേ ഒരു പേന പോയിട്ട് പേന വേണമെന്ന് കുട്ടി പറഞ്ഞു, അപ്പോൾ എവിടെയാണ് എൻ്റെ പേന? അതൊക്കെ നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഒരു പേന അന്ന് അവന് ലഭിച്ചില്ലെങ്കിൽ സ്കൂളിൽ പോയി ഏഴ് പീരീഡിലും അധ്യാപകന്മാർ വന്നു, പേനല്ലാത്തവർ നിൽക്കുക. ഒരധ്യാപകൻ അതാ പറഞ്ഞത്, എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മുടെ മകൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്, പേനക്ക് കാശ് കൊടുക്കാത്ത നാം അത് മറന്നുപോയിട്ടുണ്ട്. അടുത്ത പീരീഡ് വന്ന ആൾ ചോദിച്ചിട്ടേ ഇല്ല, എഴുതാതിരിക്കുന്നവൻ്റെ അവൻ്റെ ചെവി പിടിച്ചു, പേന പോയോ എന്തോ അധ്യാപകൻ അറിയേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ എനിക്കിത് തരാൻ വാപ്പയ്ക്ക് പറ്റിയില്ലല്ലോ എന്ന വേദന അന്നൊരു ദിവസത്തിൽ തീരില്ല സഹോദരങ്ങളെ, അതൊരു ജീവിതകാലം മുഴുവൻ മനസ്സിൽ നിൽക്കും. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം, കടമയാണത്. എൻ്റെ കുട്ടി പഠിക്കുന്നുവെങ്കിൽ പഠനോപകരണങ്ങൾ എൻ്റെ ബാധ്യതയല്ലേ? എൻ്റെ കുട്ടിക്ക് ഭക്ഷണം നൽകേണ്ടത് എൻ്റെ കടമയല്ലേ? എൻ്റെ കുട്ടിക്ക് വസ്ത്രങ്ങൾ ഉണ്ടാകേണ്ടത് എൻ്റെ കടമയല്ലേ? അവർക്ക് യൂണിഫോം നാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടാകാം. എല്ലാ ദിവസവും പുതിയ പുതിയ ഉടയാടകളും ഗൾഫിൽ നിന്ന് കിട്ടുന്ന സമ്മാനങ്ങളുമായി ഓരോ കുട്ടികളും ക്ലാസ്സിലെത്തുമ്പോൾ നമ്മുടെ കുട്ടിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിവുണ്ടായിട്ടും ചെയ്യാത്തവർ യഥാർത്ഥത്തിൽ ആ കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ്. നാം നമ്മുടെ കടമകളെ നിറവേറ്റണം. നമ്മുടെ കുട്ടി എവിടെയാണോ അവിടെ പിതാവെന്ന നിലക്ക് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കടമകളും നിർവഹിച്ചു കൊണ്ടിരിക്കണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ആ കടമ ഇഹലോക ജീവിതത്തിൽ മാത്രമല്ല പരലോകത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തീർത്തു പറയുന്നു, ഇന്ന് എൻ്റെ ദീനിയായ അവസ്ഥക്കും എൻ്റെ ഭൗതികമായ അവസ്ഥക്കും പിന്നിൽ മരണപ്പെട്ടു പോയ എൻ്റെ പിതാവിൻ്റെ പങ്ക് സുഹൃത്തുക്കളെ വലുതാണ്. എന്ത് അധ്വാനങ്ങൾ എനിക്കുണ്ടെങ്കിലും ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ പിതാവുണ്ടെന്ന കാര്യം ഉറപ്പാണല്ലോ. യഥാർത്ഥത്തിൽ അതൊരു പ്രധാന വിഷയമാണ്. ഒരു കുട്ടി സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നടന്നു പോകാൻ ഒരു പിതാവിൻ്റെ ഒരു ചെറിയ പ്രേരണയുണ്ടാകാം. ഒരു പക്ഷേ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കണം ഒരു കുട്ടി നരകത്തിലേക്ക് ആപതിക്കുന്നത്. ഗൗരവപരമാണ് സഹോദരങ്ങളെ, ഇവിടുത്തെ തീയിനേക്കാളും 70 ഇരട്ടി ശക്തിയുള്ള അഗ്നിജ്വാലകളിലേക്ക്, തീനാളങ്ങളിലേക്ക് നമ്മുടെ കുട്ടി എറിയപ്പെട്ടത് യുഗാന്തരങ്ങളോളം വർഷങ്ങളോളം നമ്മളോടൊപ്പം കിടന്നുറങ്ങി നമ്മളോടൊപ്പം സഹവസിച്ചിട്ടും നാം ആ കുട്ടിക്ക് ഗൗരവപൂർവമായ ഒരു അറിവ് നൽകിയില്ലെങ്കിൽ, മാർഗദർശനം നൽകിയില്ലെങ്കിൽ ഈ മക്കൾ പരലോകത്ത് നമുക്ക് നിത്യ ദുരന്തമാകും, ഏറ്റവും വലിയ ശിക്ഷയാകും എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് കടമകളെ, കടപ്പാടുകളെ യഥാവധി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കളെ മാറ്റിക്കൊണ്ടുവരാൻ. എങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും? ഏറ്റവും ഒന്നാമത്തെ മാർഗം ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ. ഉപദേശിക്കണം നാം. പക്ഷേ രക്ഷിതാക്കന്മാരിൽ 90% ആളുകളും മക്കളെ ഉപദേശിക്കാത്തവരാണ്. ഒരുപക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിഷേധിച്ചേക്കാം. ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് നോക്കും, ഉപദേശം എപ്പോഴാണ്? എപ്പോഴാണ് പുസ്തകങ്ങളും ബാഗും കുടയും സിറ്റ് ഔട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് മുറ്റത്ത് കളിക്കാൻ തുടങ്ങുമ്പോൾ വാപ്പയും ഉമ്മയും ചീത്ത പറഞ്ഞു, എവിടെയാണോ പുസ്തകം വെക്കേണ്ടത് ഇവിടെ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാ നീ സ്ഥാനത്ത് വെക്കല്, 5 മിനിറ്റ് ഉപദേശം. അതിന് ഉപദേശം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിലും എനിക്ക് സാധിക്കുന്നില്ല. അത് അപമാനിക്കലാണ്, ചീത്ത പറയലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം.
കുട്ടി അവിടെയാണ് പുസ്തകം വെച്ചത് എന്ന്. ആദ്യ പരിശോധന അവൻ എവിടെയാണ് പുസ്തകം വെക്കേണ്ടത്? പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ ഇന്ന് വരെ പുസ്തകം വെക്കാൻ ഒരു സ്ഥലം നിർണയിച്ചോ? നിങ്ങൾ നാം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ശരി, ആ പുസ്തകം കൊണ്ടുപോയി വെക്കാൻ അവൻ എന്താണ് തടസ്സം? നാം ആലോചിക്കണം. ഓ, അതിന് അത് അവിടെ ഇട്ടു പോയതിന് ശേഷം പിന്നെ തിരിച്ചു വന്ന് അത് അതിൻ്റെ അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ച് നല്ലൊരു സമയത്ത് പറഞ്ഞു കൊടുക്കണം, മോനെ നിന്റെ പുസ്തകമല്ലേ, നീ അഞ്ചാറ് മാസമായിട്ട് എഴുതിയ നോട്ടുകളില്ലേ, അതിൽ ടെക്സ്റ്റ് പുസ്തകമില്ലേ, അതെങ്ങാനും വല്ല നായയും പട്ടിയും എടുത്തു കൊണ്ടുപോയാൽ നിലത്ത് വീണു പോയാൽ നാളെ സ്കൂളിൽ പോയാൽ നീ എന്തു ചെയ്യും? അതെപ്പോൾ പറയണം? എപ്പോൾ പറയണം? അത് കൊണ്ടുവന്ന് വെച്ച് പോകുന്ന സമയത്തുള്ള ദേഷ്യത്തിലും വികാരത്തിലുമല്ല, സ്നേഹത്തോടെയുള്ള ഉപദേശം. സഹോദരങ്ങളെ നഷ്ടപ്പെടുത്തിയില്ലേ പലരും? നല്ല സുന്ദരമായ മുഹൂർത്തങ്ങളെ ഉപദേശിക്കാൻ ചരിത്രത്തിൽ വായിച്ചു നോക്കണം. നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ നാളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനിരിക്കുന്ന മകളെ ഉപദേശിക്കാൻ വാപ്പക്കെപ്പോഴാ സമയം? കല്യാണ പന്തലും ചട്ടിയും പാത്രവും ആഘോഷങ്ങളും തോരണങ്ങളുമാണ്. തലേന്നു രാത്രി ഉമ്മയും വാപ്പയും മകളെ വിളിക്കുക, എന്നിട്ട് പറയുക, നാളെ കല്യാണമല്ലേ മോളെ, നാളെ നിന്റെ വീട് മറ്റൊരു വീടാവുകയാണ്, നീ ഞങ്ങളിൽ നിന്നും മറ്റൊരു പുരുഷനിലേക്ക് ജീവിതത്തെ മാറ്റുകയാണ്. അവിടെ നിനക്കൊരു പിതാവുണ്ട്, അവിടെ നിനക്കൊരു മാതാവുണ്ട്, അവിടെ നിനക്കൊരു ജീവിതമുണ്ട്, ഇവിടത്തെ പോലെ ആകൂല അവിടെ എന്ന് നാം അഡ്വൻസായി പറഞ്ഞു കൊടുത്താൽ നാം പറഞ്ഞ ഓരോ വാക്കുകളും സുഹൃത്തുക്കളെ ഒരു ലൈറ്റ് ഹൗസ് പോലെ ആ ദാമ്പത്യം ഇണപിരിയുവോളം മരണം വരെ ആ വിവാഹ തലേന്ന് രാത്രിയുള്ള ഉപദേശങ്ങൾ ഉണ്ടായിരിക്കും. പരീക്ഷ അടുക്കുമ്പോൾ ഒന്നടുത്തു വിളിച്ച് പറഞ്ഞാൽ, ഒരു പുതിയ കോഴ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നടുത്തു വിളിച്ച് പറഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. ഒന്നിച്ചൊരു വാഹനത്തിൽ യാത്ര പോകുമ്പോൾ, നമ്മുടെ മോട്ടോർ ബൈക്കിന് പിന്നിലിരിക്കുമ്പോൾ, എനിക്ക് മിഠായി വേണം, എനിക്ക് ബിസ്ക്കറ്റ് വേണം, അത് വേണം, ഇത് വേണമെന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ ഒരു ഉപദേശം പറയാൻ സമയം കിട്ടിയാൽ നമ്മുടെ കുട്ടികളിൽ മാറ്റമുണ്ടാകും. നോക്കൂ, നിങ്ങൾ ലുക്കുമാൻ തൻ്റെ മകൻ നൽകിയ ഉപദേശങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും കേട്ടു കാണും. പക്ഷേ ആ ഉപദേശങ്ങൾക്ക് സഹോദരങ്ങളെ ഭയങ്കരമായ ആഴമുണ്ട്. ഒന്ന് ശിർക്കിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ശിർക്കിനെ കുറിച്ച് സഹോദരങ്ങളെ, ശിർക്ക് ഒരാധുനിക ഫാഷനായി വരികയാണ് നമ്മുടെ സമൂഹത്തിൽ. ആധുനിക ഫാഷൻ എന്ന് പറഞ്ഞാൽ, ഈ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, കാണുന്ന മനുഷ്യ ദൈവങ്ങൾ, ആ ദൈവങ്ങളുടെയൊക്കെ മനോഹരമായ സ്റ്റിക്കറുകൾ, മോതിരങ്ങൾ, വാച്ചുകൾ, ഇതൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ഇന്ന് ഒരു ഫാഷനാണ്. അത് നമ്മുടെ കൂടെയുള്ള കുട്ടികളെടുത്ത് കാണുമ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. കോളേജ് ഹോസ്റ്റലുകളിൽ ഇന്ന് കാണുന്നൊരു പുതിയ ഫാഷൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഞായറാഴ്ചയാകുമ്പോൾ അന്നത്തെ ദിവസം പള്ളിയിൽ പോകേണ്ട കുട്ടികൾ അന്ന് പള്ളിയിൽ പോകും. അത് അവരുടെ ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾ ചിന്തിച്ചു, ഇങ്ങനെ കുളിച്ചൊരുങ്ങി പോകാൻ നമുക്കൊരവസരം. അപ്പോൾ അങ്ങനെ സ്ഥിരമായി ഒരു ആരാധനാലയത്തിൽ സ്ഥിര ദിവസം നിശ്ചയിക്കാത്ത ആൾക്കാർ, അവരും ഹോസ്റ്റലിൽ ഒരു ദിവസം അവർക്ക് പോകാൻ നിശ്ചയിച്ചു. അങ്ങനെ മിക്കവാറും എല്ലാ മതസ്ഥരും ആ ഫാഷൻ അനുകരിച്ചു. എന്തിലുമുണ്ടൊരു അനുകരണം. ആ അനുകരണം ഒരുപക്ഷെ ഭാവിയിൽ ഈ പുതിയ ദൈവങ്ങളെ, കട്ടൗട്ടുകളെ, എവിടെയും കാണുന്ന പരസ്യങ്ങളെ, പുതിയ മനുഷ്യ ദൈവങ്ങളെ ദൈവങ്ങളായി സ്വീകരിക്കാൻ ഒരു പ്രേരണ നൽകിയേക്കാം. നാം ആലോചിക്കണം. ജീവിതം മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്ന ഈ ശിർക്കിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ ഉപദേശിച്ചത്. ഇതസ്താൻ തപസ്തയമില്ല, മോനെ നീ സഹായം ചോദിച്ചാൽ ണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കണം. ലോകം മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും അല്ല വിചാരിച്ചിട്ടില്ലേ, നിനക്കത് കിട്ടൂല. അല്ല തടസ്സപ്പെടുത്തിയതൊന്ന് ലോകം മുഴുവൻ വിചാരിച്ചാലും വാങ്ങിത്തരാനും പറ്റൂല. ഉപദേശിക്കണം. അതിന് ഉപദേശിച്ച കാര്യം നോക്കൂ, നിങ്ങൾ ഓരോന്നും കാലിക പ്രസക്തിയല്ല, നിസ്കരിക്കണം. ഒക്കെ പറഞ്ഞ് വലാ തുസഇർ ഖദ്ദകലിന്നാസി വലാ തംശിഫിൽ അർളി മറഹ, എത്രയാണ് സഹോദരങ്ങളെ ആ ഉപദേശത്തിന്റെ മഹത്വം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശിഫിൽ അർളി മറഹ, എത്ര മഹത്വരമാണ്. നമ്മുടെ കുട്ടികളിൽ ഇന്നത്തെ ആധുനിക ജീവിതം സംഭാവന ചെയ്താണ് അഹങ്കാരം. അവൻ്റെ പാൻസ് നോക്ക്, അവൻ്റെ വാച്ച് നോക്ക്, അവൻ്റെ മൊബൈലിൻ്റെ പിടുത്തം നോക്ക്, വാപ്പനോടുള്ള വർത്താനം നോക്ക്. എല്ലാറ്റിലും പുതിയൊരു സംസ്കാരം വന്നിരിക്കുന്നു. വിനയം, നിന്റെ മുഖത്തെ നീ കോട്ടരുത്, പുച്ഛത്തോടുകൂടെ നീ നോക്കരുത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നീ നടന്നു പോകരുത്. സഹോദരങ്ങളെ, എന്ത് വിശാലമാണ് ആ ഉപദേശങ്ങൾ. നൽകേണ്ടത് നൽകേണ്ട സമയത്ത് നാം നൽകിയാൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ചെറിയ ചെറിയ ഉപദേശങ്ങൾ. ഇഹ്രിസ്
അലാമ യംഫഅക മോനെ നിനക്ക് ഉപകാരമുള്ളതിൽ നീ താല്പര്യം കാണിക്കണം നിനക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടും തോന്നുകയാണെങ്കിൽ നീ ഉത്സാഹത്തോടെ അത് ചെയ്തോ വസ്തഇം ബില്ലാ പക്ഷേ എന്തു ചെയ്യുമ്പോഴും അള്ളാഹനോടൊരു സഹായം ചോദിക്കാൻ മറന്നു പോകരുത് വലാ തഅജസ് അത് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ച് പ്രയാസം തോന്നിയാൽ അശക്തിയോടെ പിന്മാറുകയും ചെയ്യരുത് നോക്കൂ നിങ്ങൾ മൂന്ന് കാര്യം ഒറ്റ വാചകം ചെയ്യേണ്ട കാര്യം താല്പര്യത്തോടെ ചെയ്യണം ചെയ്യേണ്ട കാര്യത്തിൽ ഇന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത് അള്ളാഹനോട് സഹായം ചോദിക്കണം അതും പോരാ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ പ്രതിബന്ധങ്ങൾ വന്നാൽ അശക്തനായി പിന്മാറുകയും ചെയ്യരുത് നല്ല ഉപദേശങ്ങൾ നല്ല വാക്കുകൾ കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കും പലപ്പോഴും പിതാക്കന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ മക്കൾക്ക് എഴുതിയ കത്തുകൾ ഇതൊക്കെ ലോകത്ത് പ്രസിദ്ധമാണ് സഹോദരങ്ങളെ ഖലീഫമാർ തൻ്റെ മക്കൾക്ക് നൽകിയ ഉപദേശങ്ങളൊക്കെ ലോക പ്രശസ്തമായ രേഖകളായി കിടക്കുന്നുണ്ട് നമുക്കും നമ്മുടെ മക്കളോട് പറയാൻ മരണത്തിന് മുമ്പും മരണസമയത്തും പറയാൻ ഉപദേശങ്ങളില്ലേ ഉപദേശമാണ് മാറ്റിക്കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം രണ്ടാമത്തെ ഒന്ന് കുട്ടികളെ നന്നാക്കിക്കൊണ്ടുവരാൻ ഒന്നേ പറഞ്ഞുള്ളൂട്ടോ ഉപദേശങ്ങൾ രണ്ടാമത്തെ സഹോദരങ്ങളെ ചിട്ടയാണ് ചിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് പരിശീലിപ്പിക്കണം ജോലി എൻ്റെ ഗുരുനാഥൻ ഒരു കഥ പറഞ്ഞത് ഞാനിവിടെ പറയട്ടെ ഒരു സ്ത്രീ വിവാഹിതയായി ഭർത്താവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ മുമ്പ് മരണപ്പെട്ടു പോയ ഭാര്യയിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഇവൾക്കൊരു പെൺകുട്ടിയുണ്ടായി മുമ്പത്തെ ഒരു കുട്ടി അവിടെ ഭർത്താവിൻ്റെതായ ഒരു കുട്ടിയും അവിടെയുണ്ട് രണ്ടാളെയും ഇവളാണ് വളർത്തിയത് ഒരുത്തിക്ക് ഈ സ്ത്രീ ഉമ്മയാണ് ഒരുത്തിക്ക് ഇളയമ്മയാണ് അതുകൊണ്ട് തൻ്റെ മകളെ ഒന്നിലും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം പാത്രം പോലും കഴുകാൻ അവസരം കൊടുക്കാതെ വളർത്തി എല്ലാം മുടി വാർന്ന് കെട്ടിക്കൊടുത്ത് എല്ലാം ചെയ്ത് സ്വന്തം മകളെ വളർത്തി സ്വന്തം മകൾക്കുള്ള സേവകയായി വീട്ടിലത്തെ മുഴുവൻ ജോലികളും ആ ഉമ്മ മരിച്ച കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഏകദേശം വലിയ പ്രായ വ്യത്യാസമില്ലാതെയാണ് രണ്ടുപേരും വളർന്നത് രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് തൻ്റെ ഓമനത്തത്തോടുകൂടെ ഒന്നും ചെയ്യിപ്പിക്കാതെ ഒരു ചായ പോലും കാച്ചിക്കൊടുക്കാൻ പഠിപ്പിക്കാതെ വളർത്തിയ മകൾ ഭർത്തൃ വീട്ടിൽ നിന്നും തൊട്ടടുത്ത ദിവസം തന്നെ തിരികെ പോന്നു എന്നാൽ കഷ്ടപ്പാടുകളും ജോലികളും പ്രതിസന്ധികളും അനുഭവിച്ച ആ മകൾ ഭർത്താവിനോടൊപ്പം സുഖമായി ജീവിച്ചു ചെറിയ ജോലികൾ പരിശീലിപ്പിക്കൽ ആവശ്യമാണ് ഉമ്മമാരെ അധികം വേണ്ട രാവിലെ സ്കൂളിൽ പോകാൻ കുളിക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നീ രാത്രി ഉപയോഗിച്ച വസ്ത്രം നീ തന്നെ അലക്കിയിടു വൃത്തിയായിക്കൊള്ളണമെന്നില്ല യൂണിഫോമും വസ്ത്രങ്ങളും നിങ്ങൾ അലക്കിച്ചോളൂ ഒരു ചെറിയ ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതില്ലേ ഇന്നു ഞായറാഴ്ചയല്ലേ മുറ്റം നീ അടിക്കണം അതൊരു ന്യായമായ ആവശ്യമല്ലേ ഒരു ദിവസം അധികം ചെയ്യിപ്പിക്കേണ്ട വാപ്പയും ഉമ്മയും എന്നെ മുതലാക്കുന്നുവോ എന്നെ ഉപയോഗപ്പെടുത്തുന്നുവോ എന്ന് തോന്നുമാറാണ് പഴയ കാലങ്ങളിൽ മക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നത് അത്തരമൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ജോലികൾ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ വലിയ പ്രതിസന്ധി ഭാവിയിൽ നമുക്ക് വന്നു തീരും ചെറിയ ചെറിയ ജോലികൾ അതിനൊരു ചിട്ട നമുക്ക് വേണം എവിടെ വായിക്കണം ഒരു വായനാമുറി വേണം അതിന് വീട് പുതിയതുണ്ടാക്കണോ വേണ്ട സഹോദരങ്ങളെ ഒരു പഴയ മേശയെടുത്തിട്ടെങ്കിലും ഇത് നിങ്ങളുടെ മേശയാണ് ഇത് നിങ്ങളുടെ അലമാരയാണെന്ന് പറഞ്ഞ് നമ്മുടെ അലമാരയുടെ വീട്ടു സാധനങ്ങൾ നീക്കി ഒരു മൂല ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കൂ ഇവിടെയാണ് പിന്നെ നീ ഉടുത്ത വസ്ത്രങ്ങൾ അഴുകിയ വസ്ത്രങ്ങൾ ഇവിടെ ഇടണം അലക്കാനുള്ള വസ്ത്രം ഇവിടെ ഇടണം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അലക്കിയ വസ്ത്രം ഇവിടെ വെക്കണം ഒരു ചിട്ട നാം ഉണ്ടാക്കണം തുറന്നു വെച്ച പാത്രം അടയ്ക്കണമെന്ന് പഠിപ്പിക്കണം ഒരു പാത്രം സ്റ്റോർ റൂമെന്നെടുത്താൽ അത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പഠിപ്പിക്കണം ജീവിതത്തിൽ നാം പഠിപ്പിക്കുന്ന ചിട്ടകൾ ആ കുട്ടികൾക്ക് എന്നും ചിട്ടയായി മാറും അങ്ങനെ കുറച്ച് ചിട്ടകൾ വളർത്താൻ ഏറ്റവും പ്രധാനം എപ്പോൾ ഉണരണം ഒരു സമയം വേണം എപ്പോൾ ഉറങ്ങണം ഒരു സമയം വേണം എപ്പോൾ നമസ്കരിക്കണം ഒരു സമയം വേണം ഉമ്മമാരെ അത് ശ്രദ്ധിക്കണം ഒരു പിതാവിനെ ഇനി ഓർമ്മ വരുന്നു തൻ്റെ കുട്ടികൾക്ക് സ്കൂളിലെ അറ്റൻഡൻസ് പോലെ ഒരു പട്ടിക വരച്ചുണ്ടാക്കി ആ പട്ടികയിൽ മക്കളെ പേരെഴുതി ആദ്യം ഓരോ കള്ളിക്ക് മുകളിലും ളുഹ്റ് അസ്ർ മഗ്രിബ് ഇശാ സുബ്ഹ് എന്നെഴുതി എന്നിട്ട് വൈകുന്നേരം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ പാപ്പ വിളിക്കും ഇതാ ഈ കോളങ്ങളിൽ പൂരിപ്പിക്കണം ളുഹ്റ് നിസ്കരിച്ചെങ്കിൽ ളുഹ്റിൻ്റെതായ ടിക്ക്
അസറ നമസ്കരിച്ചെങ്കിൽ അസറിന്റെ തായ ഉരുട്ടിക്കും.